ചികിത്സയിൽ കഴിയുന്ന സുഹൃത്തിനെ കാണാൻ ആശുപത്രിയിലെത്തിയ ചവലപ്പാറ സ്വദേശി അബിൻ ബിനു വൈദ്യുതാഘാതമേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയുടെ പേരിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് കുടഞ്ഞ് കരിങ്കുറ്റിയിലെ സെന്റ് ജോസഫ് ആശുപത്രി ക്യാൻറ്റീനിന് സമീപം വൈദ്യുതാഘാതമേറ്റ് അബിൻ ബിനു മരണപ്പെട്ടത്. ചികിത്സയിൽ കഴിയുന്ന സുഹൃത്തിനെ കാണാൻ കുഴഞ്ഞയിലെ ആശുപത്രിയിലെത്തിയ അബിൻ ബിനു വൈദ്യുതാഘാതമേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട ആശുപത്രിയുടെ പേരിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 15 ദിവസത്തിനകം ഹാജരാക്കാൻ താമരശ്ശേരി DYSP കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് September 27 വൈകുന്നേരം 3 കോഴിക്കോട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ കമ്മീഷൻ സിറ്റിംഗ് നടക്കും. ബന്ധു അനീഷ് മോൻ ആൻ്റണി നൽകിയ പരാതിയിൽ നേരത്തെ തിരുവമ്പാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരുടെയും ശാസ്ത്രീയ വിദഗ്ധന്മാരുടെയും നേതൃത്വത്തിൽ ആശുപത്രിയിൽ പരിശോധന നടത്തിയതായി തിരുവമ്പാടി SI VK റസാഖ് പറഞ്ഞു. തിരുവമ്പാടി ചവലപ്പാറ പുതിയകുന്നിൽ ബിനു രാജി ദമ്പതിമാരുടെ മകൻ അബിൻ ബിനു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് കൂടർഞ്ഞ് കരിങ്കുറ്റിയിലെ സെന്റ് ജോസഫ് ആശുപത്രി ക്യാൻറ്റീനിന് സമീപം വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ കൂടർഞ്ഞി.